அஞ்சு கோச்சு பூக்கத்ரி ഐശു പറഞ്ഞതുപോലെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇവിടെ ബാംഗ്ലൂരിൽ ഡെയിലി 2000 എബവ് ആണ് കോവിഡ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ നാട് തന്നെയാണ് എന്തുകൊണ്ടും സേഫ്. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് വെക്കേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ യൂസ് ചെയ്തിരുന്ന ഫർണിച്ചേഴ്സും അങ്ങനെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവിടെ ഒരു ടീമുണ്ട്, സ്റ്റോണസ് സ്റ്റോറേജ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവരുടെ സ്റ്റോറേജ് സ്പേസിലേക്ക് നമ്മളുടെ ഐറ്റംസ് എല്ലാം അങ്ങോട്ടേക്ക് മൂവ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവർ തന്നെ ഫുള്ള് പാക്കിങ്ങും കാര്യങ്ങളെല്ലാം അവർ തന്നെ ചെയ്യും. നല്ല അടിപൊളി പാക്കിംഗ് ആണ്, 3-ലെയർ പാക്കിംഗ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും അവരുടെ കോൺടാക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മന്ത്ലി അവർക്ക് ആ സ്റ്റോറേജ് സ്പേസിൻ്റെ റെൻറ്റ് മാത്രം കൊടുത്താൽ മതി. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിംഗ് ആണ്. അപ്പോൾ സാധനങ്ങളെല്ലാം പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ റൂമെല്ലാം കാലിയായിട്ടുണ്ട്. അപ്പോൾ നാട്ടിലേക്ക് പോകാനുള്ള പാസും കാര്യങ്ങളൊക്കെ ഓൾറെഡി റെഡിയാണ്. ഞങ്ങൾ അവിടുന്ന് ഒരു 1 മണിക്കാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ നൈബർ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡെല്ലാം സെറ്റാക്കി തന്നിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ വാളയാർ വഴിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 2 സ്റ്റേറ്റിലേക്കുള്ള പാസും എടുത്തു വെക്കണം, തമിഴ്നാടും അതുപോലെ കേരളവും. തമിഴ്നാട്ടിലേക്കുള്ള പാസ് നമ്മൾ കളർ പ്രിൻ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ കാറിൻ്റെ ഗ്ലാസിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു വെച്ചു. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന ടൈമിൽ പോലീസുകാരുമായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങളിവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ കാറിലെല്ലാം എല്ലാ ഐറ്റംസും കൊണ്ട് ഫുള്ളി ലോഡഡ് ആയിരുന്നു. ഞങ്ങൾ തമിഴ്നാട് പാസ് എടുത്തത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാം. നമ്മൾ ബ്രൗസറിൽ പോയിട്ട് TN ePass എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇവിടെ നമ്മളുടെ മൊബൈൽ നമ്പറും പിന്നെ അവർ കാണിച്ച കോഡും ഒന്ന് ജസ്റ്റ് സെയിം ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്കാണ് അവർ നമുക്ക് OTP സെൻഡ് ചെയ്യുക. അത് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇതിൽ കാണുന്ന ഫസ്റ്റ് കാണുന്ന ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിലുള്ള എല്ലാ ഓപ്ഷൻസും ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ട്രാവലിംഗ് റീസണും അതുപോലെ ട്രാവൽ ഡേറ്റും പിന്നെ നമ്മളുടെ എന്തെങ്കിലും ID proof എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യണം. ഈ കോളത്തിലാണ് നമ്മുടെ വെഹിക്കിളും അതുപോലെ വെഹിക്കിൾ നമ്പറെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നെക്സ്റ്റ് സ്കിപ്പ് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കേരള പാസും കൂടെ സബ്മിറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഓൾറെഡി കേരള പാസ് എടുത്ത ശേഷമാണ് തമിഴ്നാട് പാസ് എടുക്കേണ്ടത്. ഇതാണ് ഞങ്ങളുടെ തമിഴ്നാട് പാസ് കേട്ടോ. നമ്മളൊരു 1:20 ശോഭയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരത്തെ ഇറങ്ങിയാലാണ് നമുക്ക് വാളയാർ ചെക്ക് പോസ്റ്റിൽ നേരത്തെ എത്താൻ കഴിയുള്ളൂ. പിന്നെ ഈ ടൈമായതുകൊണ്ട് റോഡിൽ അധികം റഷും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് വാളയാർക്ക് നമുക്ക് എത്തുകയും ചെയ്യാം. അങ്ങനെ നമ്മളൊരു 2 മണിയായപ്പോൾ തമിഴ്നാട് ബോർഡറിലെത്തി. അപ്പോൾ അവിടെ ജസ്റ്റ് നമ്മളുടെ പാസ് കാണിച്ചു കൊടുത്തു, അവരത് സീൽ ചെയ്തു. അപ്പോൾ അത്ര അവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ബാക്കി കൂടുതൽ ചെക്കിങ് കാര്യങ്ങളൊന്നും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 5-6 സ്ഥലത്തു നിന്ന് ഇങ്ങനെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി പാസ് നമ്മളുടെ ഗ്ലാസ്സിൽ ഒട്ടിച്ചു വെച്ചത് കാരണം എല്ലാവരും അത് ചെക്ക് ചെയ്ത് ജസ്റ്റ് പറഞ്ഞു വിട്ടു. അതുപോലെ രാത്രി യാത്ര ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. കാരണം ഓരോ 1/2 മണിക്കൂർ കൂടുമ്പോഴും പോലീസ് ചെക്കിംഗ് ഉണ്ടാവും. പിന്നെ റോഡിൽ തന്നെ കുറച്ച് ലോറികളും അതുപോലെ അവർക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള തട്ടുകടകളെല്ലാം ഓപ്പൺ ആയിരുന്നു.
നമ്മൾ വാളയാറ് വഴിയെ പോകുന്നതെങ്കിൽ തമിഴ്നാട് പാസും കൂടെ എടുക്കാൻ മറക്കാതിരിക്കുക. കാരണം പാസ് എടുക്കാത്തവരെ അവർ നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നമ്മുടെ കേരള പാസ് എടുക്കുന്നത് ആണ് കാണിക്കുന്നത്. ഇതിൽ നമ്മൾ തമിഴ്നാട് പാസ് ചെയ്ത പോലെ തന്നെ കേരള ഇ പാസ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം നമ്മളുടെ നേരെ COVID-19 ജാഗ്രതാ പേജിലേക്കാണ് പോകുന്നത്. നമ്മൾ സെയിം തന്നെയാണ് പ്രൊസീജിയേഴ്സ്. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ അതിലേക്ക് നമ്മുടെ OTP അവർ സെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ ലോഗിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും ഫോമിലെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മുടെ ID proof സബ്മിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഏത് റൂട്ടാണോ പോകുന്നത്, ഇപ്പോൾ ഞങ്ങൾ വാളയാർ വഴിയാണ് കൊടുത്തിട്ടുള്ളത്, അത് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ പോകുന്ന ടൈം സ്ലോട്ടും സെലക്ട് ചെയ്യുക. അങ്ങനെ സേവ് ചെയ്യുമ്പോൾ നമുക്ക് പാസ് ഇഷ്യൂ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 ആയപ്പോഴേക്കും വാളയാർ ചെക്ക് പോസ്റ്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവുന്നത് 7 അതുകൊണ്ട് നമ്മൾ പോയ ടൈമിൽ ഒട്ടും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഒരു 2-3 ഫാമിലീസ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സ്ലോട്ട് 10 അപ്പോൾ ആ ടൈമിൽ എത്തുകയാണെങ്കിൽ ഏകദേശം ഒരു 2-3 hours എല്ലാം വെയിറ്റിംഗ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ എത്തിയതുകൊണ്ട് അവിടെ അങ്ങനെ അധികം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ക്യൂ ഉള്ള ടൈമാണെങ്കിൽ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഓരോ ബോക്സസൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നേരെ കൗണ്ടറിൻ്റെ മുന്നിൽ തന്നെ പോയിട്ട് കാറ് നിർത്താൻ പറ്റി. ഇവിടുത്തെ ചെക്ക് പോയിൻ്റ് അത് നമ്മളുടെ കാറിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ ഞങ്ങളുടെ 3 കയ്യിൻ്റെ ടെമ്പറേച്ചർ എടുത്തു. പിന്നെ നമ്മളുടെ കേരള പാസും കൂടെ ചെക്ക് ചെയ്തു. അപ്പോൾ അത്രയും ചെക്കിങ് മാത്രമേ ഇവിടുന്ന് വരുന്നുള്ളൂ. നമ്മളുടെ കയ്യിൽ എല്ലാ സേഫ്റ്റി മെഷേഴ്സ് ഇല്ലയെന്നൊന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ മെയിനായിട്ട് ഇറങ്ങുന്ന ആളുടെ കയ്യിൽ ഗ്ലൗസ്, അതുപോലെ മാസ്കും സാനിറ്റൈസേഴ്സും എല്ലാം യൂസ് ചെയ്യാം. ഒരു 15 കൊണ്ട് ഇവിടുത്തെ ചെക്കിങ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ പാസ്സാണ് നമുക്ക് ഇവിടുന്ന് ഇഷ്യൂ ആയിട്ട് കിട്ടുക. ഇതിൽ നമ്മളുടെ വെഹിക്കിളിൻ്റെ ഡീറ്റെയിൽസും പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ടാവും. പേര് തസ്ലീം. ബാംഗ്ലൂരിൽ നിന്ന് മലപ്പുറം. മൂന്നാള്. അതെ. ഓക്കെ, താങ്ക് യു മാം. അപ്പോൾ വാളയാർ കഴിഞ്ഞ് ഇപ്പോൾ പാലക്കാട് എത്തി. ഇനി ഇവിടുന്ന് ഓൾമോസ്റ്റ് ഒരു 1.5-2 ഞങ്ങൾ വീട്ടിലേക്കുള്ളത്. അങ്ങനെ ഒരു 9 ആയപ്പോഴേക്കും ഞങ്ങൾ നാട്ടിലെത്തി. നല്ല സേഫായിട്ട് തന്നെ, ഒരു കുഴപ്പമില്ലാതെ എത്തി. ഇവിടെ നമ്മൾ സിസ്റ്ററിൻ്റെ വീട്ടിലാണ് ക്വാറൻറ്റൈൻ ഉള്ളത്. അപ്പോൾ സിസ്റ്റർ ഗൾഫിലാണ്. അപ്പോൾ അവരുടെ പാരൻസ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുന്ന കാരണം അവരവിടുന്ന് മാറി താമസിച്ചു. അപ്പോൾ ഇനി ഇവിടെയാണ് 28 ക്വാറൻറ്റൈൻ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. ഇവിടുന്ന് ഒരു 1.5 ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വന്നപ്പോൾ ഉമ്മയും ഉപ്പയും അനിയനെല്ലാം ജസ്റ്റ് അവിടെ നിന്ന് കണ്ടു. അപ്പോൾ ഞങ്ങൾക്കുള്ള രാവിലത്തെ ഫുഡും ഉച്ചക്കളുടെ ഫുഡൊക്കെ അവിടെ നിന്ന് എത്തിച്ചു തന്നു.